പ്രിയമുള്ളവരെ, ഇന്ന് പി സി ജോർജിന്റെ ഒരു പ്രസംഗം കേൾക്കുകയുണ്ടായി. കേരളത്തെ സംബന്ധിച്ച് മനുഷ്യരെല്ലാം, ക്രൈസ്തവരും ഹൈന്ദവരും മുസ്ലിങ്ങളും മതമില്ലാത്തവരുമൊക്കെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ് കേരളം എന്ന് നമുക്കറിയാം. വർഗീയ ഫാസിസം ഇവിടെ കുത്തിച്ചെലുത്താൻ നടത്തിയ ശ്രമങ്ങളെല്ലാം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വരെ പരാജയപ്പെട്ടിരിക്കുന്നു. ഇന്ന് മനുഷ്യർക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്ന രീതിയിൽ പി സി ജോർജ് നടത്തിയ ഒരു പ്രസംഗം കേരള സമൂഹത്തെ സംബന്ധിച്ച് അപമാനകരമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനായിരുന്നു. മുൻകാല എംഎൽഎയും മന്ത്രിയും ഒക്കെയായി ഈ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ശ്രീ യൂസുഫ് അലിയുടെ സ്ഥാപനങ്ങളിൽ, മുസ്ലിം നാമധാരികളായ ആളുകൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ഹൈന്ദവരോ ക്രിസ്ത്യാനികളോ ആ കച്ചവടത്തെ വിജയിപ്പിക്കുന്നില്ല, ഒരു നിലപാടും സ്വീകരിക്കരുത് എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ സമുദായവും ഒത്തൊരുമിച്ച് ഒരു മനസ്സോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രീയം രാഷ്ട്രീയത്തിന്റെ വഴിക്കും മതം മതത്തിന്റെ വഴിക്കും വിട്ടുകൊണ്ട് ജനങ്ങളെ ഒന്നായി ജീവിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞു വന്നത്, യൂസുഫ് അലി ഉൾപ്പെടെയുള്ള മുസ്ലിം നാമധാരികളായിട്ടുള്ള സ്ഥാപനങ്ങളിൽ മറ്റു മതസ്ഥരാരും കയറി അവിടെ കച്ചവടം വിജയിപ്പിക്കത്തക്ക രീതിയിൽ സാധനങ്ങളൊന്നും വാങ്ങരുത്, സഹകരിക്കരുതെന്ന്. എനിക്ക് പ്രിയപ്പെട്ട പി സിയോട് പറയാനുള്ളത്, യൂസുഫ് അലിയെ സംബന്ധിച്ച് കേരള ജനങ്ങൾക്ക് മുഴുവനും അറിയുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അദ്ദേഹം. കച്ചവടത്തിൽ മാത്രമല്ല സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് അദ്ദേഹം പല ഘട്ടത്തിലും തെളിയിച്ചിട്ടുള്ളതാണ്. നിലമ്പൂരിന്റെ ഒരു എം എൽ എ എന്ന നിലയ്ക്ക് എനിക്ക് നേരിട്ട് പറയാൻ കഴിയും, 2018 19 പ്രളയം കേരളത്തെ തകർത്തെറിഞ്ഞപ്പോൾ വലിയ ദുരന്തങ്ങൾ ഉണ്ടായ പ്രദേശമാണ് നിലമ്പൂര്. 72 ആളുകൾ മരണപ്പെട്ടു, 100 വീടുകൾ നശിച്ചു. ഈ ഘട്ടത്തിൽ നിലമ്പൂരിൽ നേരിട്ട് വരികയും കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുകയും ഏകദേശം 6-7 കോടി രൂപയുടെ സഹായം സാധാരണ ജനങ്ങൾക്ക് വീട് വെക്കാനും മറ്റുമായി അദ്ദേഹം നൽകിയത് അന്നത്തെ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതെനിക്ക് നേരിട്ടറിവുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള ഒട്ടനവധി കാര്യങ്ങളിൽ കേരളത്തിലെ സമൂഹത്തിന്റെ മുമ്പിൽ ജാതിയോ മതമോ നോക്കാതെ ഒരു പൊതുപ്രവർത്തകൻ എന്ന് കേരളം അംഗീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ്, അദ്ദേഹത്തിന്റെ സ്ഥാപനത്തെക്കുറിച്ചാണ് അദ്ദേഹം ഏറ്റെടുത്ത് പറഞ്ഞിട്ടുള്ളത്. പി സി ഒന്ന് ആലോചിക്കേണ്ടത്, കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും 10,000-ക്കണക്കിന് മലയാളികൾ അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഞാനീ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ മലയാളികളുടെ അക്കൗണ്ടിലേക്ക് അവരുടെ ശമ്പളം വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കുന്നത്. അതിൽ മഹാഭൂരിപക്ഷവും ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടതും ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടതും മുസ്ലിം സമുദായത്തിൽപ്പെട്ടതുമായിട്ടുള്ള പല ആളുകളും അതിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ ഒരു വർഗീയ മുഖം കൊടുത്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് കേരളത്തിലല്ല ലോകത്ത് ആരോട് പറഞ്ഞാലും പി സി അത് എങ്ങനെ നിവർത്തിക്കാൻ ശ്രമിച്ചാലും ജനങ്ങളത് വിശ്വസിക്കും എന്ന അഭിപ്രായം എനിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ നാടിന്റെ ഓരോ വിഷയങ്ങളിലും, പ്രത്യേകിച്ച് കേരളത്തിൽ മലയോര മേഖലയിലാണ് നിലമ്പൂര്, ഈ മേഖലയിലെല്ലാമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മഹാഭൂരിപക്ഷവും നടത്തുന്നത് ക്രൈസ്തവ സമൂഹമാണ്. പക്ഷെ അവിടെ പഠിക്കുന്നതിൽ 90% മുസ്ലിം കുട്ടികളാണ്. ആ മുസ്ലിം കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി എത്രയോ പണം മുടക്കിക്കൊണ്ടുള്ള എത്രയോ സ്ഥാപനങ്ങൾ ഇപ്പോഴും ഈ നിലമ്പൂരിന്റെ ഭാഗങ്ങളിൽ ഇവിടെ ക്രൈസ്തവ സമൂഹം ജാതി നോക്കാതെ മതം നോക്കാതെ ആ കാര്യങ്ങളിൽ നല്ല രീതിയിൽ ഇടപെടുകയും നല്ല രീതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തി വരികയും ചെയ്യുന്നുണ്ട്. പ്രളയത്തിൽ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയത് നിലമ്പൂരിലെ മാർത്തോമാ സഭയാണ്. 80 വീടുകളാണ് മാർത്തോമാ സഭ ഈ പ്രളയത്തിൽ ഈ പ്രതിസന്ധി വന്ന ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തത്. അതിൽ 90% വീട് നൽകപ്പെട്ടിട്ടുള്ളത് മുസ്ലിം സമുദായത്തിലെ ആളുകൾക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ, പ്രിയപ്പെട്ട ഭാസ്കർ പിള്ള നടത്തുന്ന ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട് ഇടക്കരയിൽ, ഏകദേശം 7,500 വിദ്യാർത്ഥികളാണ് അവിടെ പഠിക്കുന്നത്. ഹൈന്ദവനായ അദ്ദേഹം നടത്തുന്ന ആ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് 80-90% മുസ്ലിം സമുദായത്തിൽപ്പെട്ടതാണ്. ഇങ്ങനെ നോക്കിയാൽ ഓരോ ഭാഗം ഞാൻ ഒരു ഉദാഹരണം എന്ന രീതിയിൽ സൂചിപ്പിച്ചു എന്ന് മാത്രം. നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന വർഗീയത, ഈ ഫാസിസ്റ്റുകൾ ആഗ്രഹിക്കുന്ന വർഗീയത പി സി ജോർജ്
ഏത് നിലവാരത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ചത്? ആ നിലവാരം അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിലെ സമൂഹത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം മാനക്കേടുണ്ടാക്കുന്നതാണ്, പ്രയാസമുണ്ടാക്കുന്നതാണ്. ക്രൈസ്തവ സഭകൾക്ക് പോലും ഈ ഒരു അഭിപ്രായം ഒരു കാലത്തും ഉണ്ടാകില്ല എന്ന്, ക്രൈസ്തവ സഭകളുമായും ക്രിസ്ത്യൻ സമൂഹവുമായും ഒരുമിച്ച് ജീവിക്കുന്നതിനെ സംബന്ധിച്ച് പറയാൻ സാധിക്കും. ആ സമുദായത്തിന് പോലും അപമാനം വരുത്തുന്ന ഇത്തരത്തിലുള്ള വളരെ മോശപ്പെട്ട ഈ പ്രസ്താവനകളിൽ നിന്നും അദ്ദേഹത്തിന്റെ ഈ നീചമായ അദ്ദേഹത്തിന്റെ ഇത്തരം പ്രതികരണങ്ങളിൽ നിന്നും ദയവായി അങ്ങ് പിന്മാറി കേരള സമൂഹത്തിന്റെ മനസാക്ഷിയോടൊപ്പം നിൽക്കണമെന്ന് വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.